അതാണ് സാഹചര്യം. കിരൺ സൂചിപ്പിച്ചതുപോലെ എന്തായാലും സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള വമ്പൻ ട്വിസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായി എന്നതാണ് സാഹചര്യം. ഹരിയാന തന്നെയാണ് നമ്മുടെ പരാമർശ വിഷയം. കാരണം ഹരിയാനയിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കണ്ടതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിജയാഹ്ലാദം. ലഡു വിതരണവും മറ്റുമായി കോൺഗ്രസ് ക്യാമ്പ് അത്തരം നീക്കം നടത്തിയെങ്കിൽ ഇപ്പോഴത്തെ ചിത്രം മാറിമറിഞ്ഞിരിക്കുന്നു. വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ദേശീയ തലത്തിൽ 6 ഏജൻസികളാണ്, പ്രധാനപ്പെട്ട 6 ഏജൻസികളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടത്. ഈ 6 എക്സിറ്റ് പോൾ ഫലങ്ങളിലും ജമ്മുകാശ്മീരിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ കൂടിയും ഹരിയാനയുടെ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായില്ല. പക്ഷേ അതെല്ലാം മാറുന്നു സാഹചര്യം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം, ഏകദേശം 100 കിലോയോളം ജിലേബിയാണ് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഓർഡർ പോയിരിക്കുന്നത്. അതായത് ബി ജെ പി വമ്പൻ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിടുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. 6 മണിയാവുമ്പോൾ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തും. അവിടെ അദ്ദേഹം ഹരിയാനയിലെ വിജയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം തന്നെ പ്രഖ്യാപിക്കും. ഹരിയാനയിലെ വിജയം ബി ജെ പിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഒന്ന്, ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്ന ഭരണം പോലും തുടരാൻ കഴിഞ്ഞെങ്കിൽ കൂടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കടുത്ത വെല്ലുവിളി, അത് ഹിന്ദി ഹൃദയഭൂമി ഞങ്ങൾക്കൊപ്പമാണ് എന്ന് അവകാശപ്പെടാൻ കൂടി ഹരിയാനയിലെ വിജയം അത് അവകാശപ്പെടാൻ കഴിയുന്നു. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി നേരിട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ഹരിയാനയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നാണ്. കർഷക സമരമാവട്ടെ, അവിടെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമാവട്ടെ, അങ്ങനെ നിരവധി വിഷയങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും മൂന്നാമതൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നത് വലിയ നേട്ടമായി തന്നെ കരുതാം. ഇപ്പോൾ ലഭിക്കുന്ന വിവരം, രാഹുൽ ഗാന്ധി, അദ്ദേഹം ഡൽഹിയിലില്ല, അദ്ദേഹം ഇന്ത്യയിലില്ല, അദ്ദേഹം ദുബായിലെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇതിനിടയിൽ മറ്റു ചില വിവരം കൂടി ലഭ്യമാവുന്നത്, കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോഴും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ സംബന്ധിച്ച ആശങ്കയും പരാതികളുമായി മുന്നോട്ടാണ്. കോൺഗ്രസ് നേതാക്കൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താനുള്ള നീക്കം ആരംഭിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഹരിയാനയിൽ കോൺഗ്രസിന് തോൽവി സമ്മതിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകുന്നു. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേഷൻ വൈകിക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് വ്യക്തമായ കാര്യം. കിരൺ, ഒരു കാര്യം, ഈ ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുകളെ താരതമ്യം ചെയ്യുമ്പോൾ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് ഈ വോട്ടെണ്ണലിൽ ചില അസ്വാഭാവികതകൾ സംഭവിച്ചു എന്ന കോൺഗ്രസിന്റെ ആക്ഷേപം. അതിലങ്ങനെ പ്രകടമാവുന്ന ഒരു സാഹചര്യമുണ്ടോ, അതോ അതിനപ്പുറം ഒരു സാങ്കേതിക വൈകല്യത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ? സജിത്തെ, കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണത്തെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിൽ യാഥാർത്ഥ്യമുണ്ടോ, അങ്ങനെ ഏതെങ്കിലും ബോധപൂർവം ചെയ്തോ എന്നത് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷേ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ തുടക്കം വരെ, ഈ കൗണ്ടിങ്ങിന് തുടക്കം വരെ എന്താണ് പറഞ്ഞിരുന്നത്, ഹരിയാനയെ സംബന്ധിച്ചുള്ള എണ്ണ വോട്ടെണ്ണൽ വളരെ സുഖമായി തന്നെ നടക്കും. ജമ്മു കാശ്മീരിൻ്റെ സാഹചര്യത്തിൽ, ജമ്മു കാശ്മീരിലെ വോട്ടെണ്ണൽ, പ്രത്യേകിച്ച് കശ്മീരിലേക്ക് വോട്ടെണ്ണലിനെ സംബന്ധിച്ച് താമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ സുരക്ഷാ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ വോട്ടെണ്ണലിൽ പ്രത്യേക ജാഗ്രതയൊക്കെ പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ താമസം ഉണ്ടാകും. പക്ഷേ ഹരിയാനയിൽ അങ്ങനെ ഒരു താമസം ഉണ്ടാവേണ്ട വിഷയമുള്ള ഒരു സംസ്ഥാനമല്ല ഹരിയാന. താരതമ്യേന ചെറിയൊരു സംസ്ഥാനം കൂടിയാണ്, 90 സീറ്റുകളോ, കേരളത്തെക്കാൾ ചെറിയ സംസ്ഥാനമാണ് എന്നതുകൂടി ആലോചിക്കണം ഹരിയാന. പക്ഷേ ഹരിയാനയിൽ ഇതുവരെയും ഒരു മണ്ഡലത്തിലെ പോലും ഫലം പുറത്തു വന്നിട്ടില്ല. എല്ലായിടത്തെയും ഫലം എണ്ണിക്കൊണ്ടിരിക്കുന്ന റൗണ്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജമ്മുകാശ്മീരിൽ അങ്ങനെയല്ല. ജമ്മുകാശ്മീരിലെ ഏകദേശം 10 സീറ്റുകളുടെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ജമ്മുകാശ്മീരിലൊക്കെ ഇത്രയും ഫലം പ്രഖ്യാപിക്കുമ്പോഴും മറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമുക്കറിയാം, ഈ സമയം കൊണ്ട് കുറേയേറെ പകുതിയിലേറെ ഫലം പ്രഖ്യാപിക്കേണ്ടതാണ്. എല്ലാവരും കണക്കൂട്ടിയത് ഒരു 12 മണിയോടുകൂടി പൂർണ്ണമായും എണ്ണിക്കഴിയും എന്നുള്ളതാണ്. പക്ഷേ 12 മണി കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് 1 മണിക്കൂർ 1.5 മണിക്കൂർ ആവുന്ന അപ്പോഴും എണ്ണിക്കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ചിലപ്പോൾ സാങ്കേതിക കാരണങ്ങളാലാവാം, ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായതാവാം. പക്ഷേ അങ്ങനെ ഒരു അസ്വാഭാവികത അതിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തുടക്കത്തിൽ തന്നെ എണ്ണുകാൻ തുടങ്ങിയ സമയത്തെല്ലാം കൃത്യമായി തന്നെ കോൺഗ്രസ്സിന് ഒരു മേൽക്കൈ ഉണ്ടായിക്കൊണ്ട് കോൺഗ്രസ് മേലോട്ട് പോവുകയായിരുന്നു. അത് പതിയെ പതിയെ മേലോട്ട് കയറി കോൺഗ്രസ് ഏകദേശം 55-60 വരെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായി. 2014 പോലെ 67 സീറ്റ് നേടി കോൺഗ്രസ് വിജയിക്കുമോ എന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ മാധ്യമങ്ങളൊക്കെ നടത്തി. ആ ഘട്ടത്തിൽ നിന്നാണ് പിന്നീട് പതിയെ താഴേക്ക് വരാൻ തുടങ്ങിയത്. ആ വ്യത്യാസം 1-2 എന്നുള്ളത് ക്രമത്തിൽ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഏകദേശം 9:45 സമയമായതോടുകൂടി ആദ്യമായി ബി ജെ പി കോൺഗ്രസിനെ മറികടക്കുന്നു. പിന്നീട് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൻ്റെ 46 എന്ന സംഖ്യയെ മറികടക്കുന്നു. പിന്നീട് അവിടെ താഴേക്ക് പോയെങ്കിലും പിന്നീട് വീണ്ടും ബി ജെ പി മുകളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും പകുതിയിലേറെ റൗണ്ടുകൾ എണ്ണിത്തീർക്കാനുണ്ടായിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, പ്രത്യേകിച്ച് ജയറാം രമേശിനെ പോലുള്ള ഒരു നേതാവ് അങ്ങനെ ഒരു പ്രതികരണം നടത്തണമെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ കോൺഗ്രസ് അതിൽ ഏതെങ്കിലും ഒരു അസ്വാഭാവികത കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നു, നമ്മളതല്ല, കോൺഗ്രസ് അങ്ങനെ ഒരു അസ്വാഭാവികത അതിൽ കാണുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ഈ വോട്ട് ഉത്തരേന്ത്യയിലെ പൊതു രീതി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും പരാജയപ്പെടുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പരാജയപ്പെടുന്ന പാർട്ടികൾ കൂട്ടത്തോടെ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. കേരളത്തിലെ പോലെ ജയിച്ചാലും പരാജയപ്പെട്ടാലും അവസാന നിമിഷം വരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ തന്നെ നിന്ന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതുവരെ തന്നെ നിർത്തുക എന്നുള്ളതല്ല. പരാജയപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൂട്ടത്തോടെ പോകും. ചിലപ്പോൾ ആരെങ്കിലും കുറച്ച് ആളുകളെയൊക്കെ നിർത്തിയായിരിക്കും അവർ അവസാന നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഉണ്ടാവരുത്. അവസാന നിമിഷം വരെയും കോൺഗ്രസ്സുകാർ ബൂത്തിൽ തന്നെ ഉണ്ടാവണം, അവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവണം, വോട്ടെണ്ണൽ ജാഗ്രതയോടുകൂടി നിൽക്കണം. ഇനിയും പകുതി വോട്ടെണ്ണൽ കൂടി എണ്ണാനുണ്ട്. അപ്പോൾ ഒരു തിരിച്ചുവരവ് ചിലപ്പോൾ സാധ്യമാണ്. അങ്ങനെ ഒരു വിദൂര പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വീടുകളിലേക്ക് മടങ്ങിയ നേതാക്കളോടടക്കം നിങ്ങൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തി അടിയന്തരമായി കൗണ്ടിംഗ് വിലയിരുത്തണം, കൗണ്ടിംഗ് സ്റ്റേഷനിൽ നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവണം അവസാന നിമിഷം വരെയും എന്ന കർശന നിർദ്ദേശം കോൺഗ്രസ് നൽകുകയും പ്രധാന നേതാക്കളടക്കം ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ എന്തായാലും ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ബി ജെ പിയും പൂർണ്ണമായും അതിനെ പരിഹസിച്ചു തന്നെയാണ്, തള്ളിക്കളയുന്നു എന്നല്ല, പരിഹസിച്ച് തള്ളിക്കളയുന്നു എന്ന് തന്നെ പറയാം. പരാജയപ്പെടുമ്പോഴെല്ലാം കോൺഗ്രസ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. കശ്മീരിൽ അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഇല്ലേ എന്നുള്ള മറു ചോദ്യം ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ബി ജെ പി അതിനെ പൂർണ്ണമായും പരിഹസിച്ച് തന്നെ പരാജയപ്പെടുമ്പോഴെല്ലാം ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തെ പഴിക്കുന്ന രീതി കോൺഗ്രസിൻ്റെ രീതിയാണ്. ജയിക്കുന്നിടത്തൊന്നും അങ്ങനെ ഒരു പഴിക്കുന്നില്ല, അതെല്ലാം നല്ല വോട്ടിംഗ് അല്ലെങ്കിൽ മറ്റേത് മാത്രം മോശം വോട്ടിംഗ് എന്ന രീതിയിൽ വരുന്നു. ആ തരത്തിലുള്ള പരിഹാസമാണ് ഉയർത്തുന്നത്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും പറയുന്നു കോൺഗ്രസിൻ്റെ ഉന്നയിക്കാൻ ന്യായമായും ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കാനുള്ള കാരണങ്ങൾ ഏത് കാരണത്താലായാലും അവിടെ ഉണ്ടായിട്ടുണ്ട്. വോട്ടെണ്ണൽ ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹരിയാനയിലെ വോട്ടെണ്ണൽ ഫലം ഇപ്പോഴും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നതിന് അർത്ഥം സ്വാഭാവിക രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുവരെ തുടർന്നു വന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായ വല്ലാത്തൊരു വൈകൽ ഹരിയാനയിലെ വോട്ടെണ്ണൽ ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടിയാണ്. ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ ട്വീറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ബി ജെ പിയെ പരാജയപ്പെടുത്തിയ ദോഡെന്നുള്ള ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണക്കിലേക്ക് അത് ഉൾപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ